അതേപോലത്തെ ഒരു ദുരന്തമാണ് എൻ്റെ ഭരണകൂടങ്ങളെക്കുറിച്ച് ചീത്ത പ്രചരിപ്പിക്കുക നമ്മളെ ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്തുകൊണ്ട് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കൽ എൻ്റെ കടമയാണ് അദ്ദേഹത്തിന് നല്ല മനസ്സ് കൊടുക്കണമേ അദ്ദേഹത്തിന് നന്മ കൊടുക്കണമേ അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും നീതിയോടെ ഭരിക്കാൻ കഴിവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കൽ എൻ്റെ കടമയാണ് എന്തുകൊണ്ട് ഞാനടക്കമുള്ള നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ജീവിതം ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ഈ മനുഷ്യനെ പറ്റി മോശം പ്രചരിപ്പിക്കേണ്ട എന്ത് മാത്രമേ നമുക്കുള്ളത് എന്തിനാണിത് പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു ദുരന്തം ഉണ്ടാക്കണം എന്തിനാണ് എന്തിനും പ്രധാനമന്ത്രിയുള്ളൂ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കണം ഈ പറഞ്ഞത് ഇന്ന് തലേ കയറിയിട്ടില്ലെങ്കിൽ വലിയ ഒരു ദുരന്തം പത്ത് കൊല്ലം കൊല്ലത്തിനുള്ളിൽ നമ്മൾ അനുഭവിക്കും കൊല്ലം ഞാൻ കൂട്ടി പറഞ്ഞാണ് നിങ്ങളൊരു കാര്യം അറിയോ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളുടെ രാജ്യമാണ് നമ്മളും ഹിന്ദുക്കളും തമ്മിൽ വലിയൊരു ബന്ധം നടന്നു പോയിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ മുസ്ലിമീങ്ങൾ ഇവരൊക്കെ തമ്മിലുള്ള സ്നേഹ സമാസമ്പൂർണമായ ഒരു ഒരു ബന്ധമാണ് ഈ രാജ്യത്തെ ഭ്രാന്താലയമാക്കാതെ ഇന്നും നിലനിർത്തുന്നത് അതുകൊണ്ട് നീ യോജിക്കത്തിൽ യോജിക്കേണ്ട നീ ബി ജെ പിക്ക് വോട്ട് കൊടുക്കണ്ട ഞാൻ കൊടുക്കണ്ട അതൊന്നും പ്രശ്നമില്ല പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് പിന്നെ ഒരു കണക്കനുസരിച്ച് ഒരു കണക്ക് വെച്ചിട്ട് വിമർശിക്കുന്ന ചില ചെയ്തികളിൽ വിമർശിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ വിമർശിക്കാം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി ഇക്കാര്യത്തിലാകാൻ പാടില്ല എന്തുകൊണ്ട് അദ്ദേഹം സമ്പൂജ്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഈ പണി മുഴുവനും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു ആരാ ഇത് മുഴുവൻ ഏറ്റെടുക്കേണ്ടത് ഒരു ഉമ്മത്ത് നിനക്കെൻ്റെ പണി നനക്കിന്റെ പണി തന്നെ പണി നിനക്ക് ഇവിടുന്ന് ഇങ്ങനെ കുത്തിക്കേറ്റി വിട്ടാ മതി അനുഭവിക്കേണ്ടതാരാ ഒരു ജനത പിന്നെ അനുഭവിക്കേണ്ടതാരാ ഒരു സദസ്സിൽ പോയിരിക്കേണ്ട മുസ്ലിം നേതാക്കന്മാർ നിങ്ങൾ ആളുകൾ ഇങ്ങനെ വെച്ചാൽ എന്ത് മറുപടി പറയുക ഇത് ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പാലാ ബിഷപ്പിൽ നിന്ന് ആ അദ്ദേഹത്തിന്റെ സ്ഥാനത്തോട് യോജിക്കാത്ത ചില വാക്കുകൾ വന്നു ശരി എന്താ തുടർന്നുണ്ടായത് തുടർന്നുണ്ടായത് ചില ആളുകൾ മുന്നും പിന്നും നോക്കാതെ പാലാ ബിഷപ്പ് അറ്റാക്ക് ചെയ്തു അതുകൊണ്ടുണ്ടായ ദുരന്ത രണ്ട് സമുദായം അകന്നുപോയി ഒരിക്കലും അദ്ദേഹത്തെ പോലെയുള്ള ഒരു സമൂഹത്തിന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ അതിനിടെ പറയാൻ നേതാക്കളുണ്ടല്ലോ അതിനിവിടെ പ്രസ്ഥാനങ്ങളില്ലേ എന്താ ഉണ്ടായത് മുന്നും പിന്നും നോക്കാതെ ചില ആളുകൾ ബിഷപ്പ് ഹൗസ് അറ്റാക്ക് ചെയ്തു അതുകൊണ്ട് സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടായി ഈ പ്രശ്നം കത്തി കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ സയ്യിദ് ജിഫ്രി മുത്തുക്കയറ്റങ്ങൾ ദീർഘായു കൊടുക്കട്ടെ ഒര മണിക്കൂർ ഇല്ല ആ ഒരു എന്താ പറയുക അരമണിക്കൂർ അദ്ദേഹത്തിന്റെ ആ അന്നത്തെ ഒരു പത്രസമ്മേളനം ചാനലുകൾ അത്ര തന്നെ ഒരു അരമണിക്കൂർ ഇല്ല ആ അരമണിക്കൂറിന്റെ ഉള്ളിൽ അദ്ദേഹം നടത്തിയൊരു പത്രസമ്മേളനം വിഷയങ്ങളെ തണുപ്പിച്ചു അതില്ലായിരുന്നു അവസ്ഥ അവസ്ഥയുണ്ടാവും ഒരു നേതാവിന് ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ ഉഷിദ്ണ്ടാവും വിവേകം അത് സാധാരണക്കാരായ ജനങ്ങൾക്കില്ലാതെ വരും അപ്പോൾ അവർ സമൂഹത്തിൽ ഞാനീ പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കാം പ്രതികരിക്കേണ്ട വിധത്തിൽ പ്രതികരിക്കാൻ നേതൃത്വം പഴയുന്ന വഴിയിൽ പ്രതികരിക്കണം ഇപ്പൊ നേതൃത്വം നമ്മളോട് എന്തു പറഞ്ഞു നിങ്ങൾ ഇന്നാലിന്ന കാര്യത്തിൽ പ്രതികരിക്കണം ആ രൂപത്തിൽ പ്രതികരിക്കാം നിങ്ങൾ ഇന്നാലി ഉദാഹരണം ഒരു നമ്മളെ നേതൃത്വം ഒരു ജാഥക്ക് വിളിച്ചു ഒരു ജാഥ നിങ്ങൾ ഇന്നാലിന്ന ദിവസം നമ്മൾ കലക്ടറേറ്റിൽ പിക്കറ്റിങ് നടത്തണം ജാഥിച്ചു ആ ജാഥ വിളിച്ചാൽ ജാഥയിൽ ചില ആളുകൾ നേതൃത്വത്തിന്റെ അറിവില്ലാതെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾ ഒരു ദുരന്തം ഉണ്ടാവും ഉണ്ടോ അല്ലേ അവിടെ ഈ ജാഥ നടത്തുമ്പോൾ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നേതൃത്വം കൃത്യമായി പറയാറുണ്ട് എന്ത് നേതൃത്വം പറഞ്ഞു തരുന്നതല്ലാത്ത മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഈ മുദ്രാവാക്യം കൊണ്ട് സമുദായത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം വളരെ വലുതാണ് ഇതാണ് ഈ പറഞ്ഞതിന് അർത്ഥം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇത്തരം നോമ്പ് നമ്മൾ ഓമ്പുന്നത് എന്തിനാണ് നമ്മൾ നമ്മൾ ഉമ്മറക്ക് പോയി അവിടെയും പണി തന്നെ അവിടെ പണി തന്നെ മീനയില് മൂന്ന് ദിവസം പാർക്കും ചില ആളുകൾ ഈ കൊല്ലം ഞാൻ കേട്ടിട്ടുണ്ട് റീബത്ത് സമ്മേളനമാണ് പല ആളുകൾക്കും മിനായി നടക്കുന്ന ഈ കൊല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പരിശുദ്ധമായ മീന ഒരു ഹത്തം നിർത്താൻ അജ്ജ കപൂലാവുമെന്ന് ഉറപ്പ് ആ സമയത്ത് റീബത്ത് ഉറങ്ങി എന്താ റീബത്ത് ലീഗ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഇതൊന്നുമില്ലാത്ത നാട്ടുകാർ പോയിട്ടുള്ളത് അവിടെയെങ്കിലും ഒന്ന് മാറ്റിയേക്കാരോ എന്നോടൊരാൾ പറഞ്ഞ് അജിന്റെ സമയം മറ്റേ ആണ് എന്നോട് പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ രണ്ട് മലയാളികൾ വന്ന് മത്താപ്പിൽ ഇരുന്നിട്ടാണ് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി ജുമാക്ക് പാങ്കു കൊടുക്കണവരെ പറഞ്ഞു ഇയാൾ ഇയാൾ ബാക്കിൽ ഇരുന്നു കുറാൻ ഒതു മുന്നിൽ രണ്ടാളുകൾ തർക്കിക്ക എവിടുന്നാ തർക്കിക്കണ് മത്താപ്പിൽ തർക്കിക്ക മുന്നിൽ എന്താ കാമ്പാലയം ഇതൊക്കെ വളരെ ചിന്തിക്കണം മറ്റുള്ളവരെ മേക്കട്ട് കേരളല്ല ദീന് ഇതൊക്കെ നമ്മൾ വളരെ നൂറ് ശതമാനം ആലോചിക്കണം ഇതൊക്കെ വലിയ ദുരന്തങ്ങൾ നമ്മളെ നാട്ടിൽ കൊണ്ടുവരും പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം വളരെ വലുതായിരിക്കും അത് പിന്നെ ഒതുക്കാൻ ഒരു ജനതയ്ക്ക് കഴിയില്ല ഞാൻ പറഞ്ഞില്ലേ ബോഡോ കലാപത്തിൽ നാനൂറ് ഗ്രാമങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത് നാല് ലക്ഷം ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് ബോഡോ കലാപത്തിൽ എന്താ കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ഒരു ക്ലിപ്പ് ആ ക്ലിപ്പിനെ പ്രചരിച്ചു ഇതൊന്നും നമ്മളെ വഴിയല്ല നമ്മളെ വഴിയും എല്ലാ സൽ സ്വഭാവത്തിൻ്റെയും പൂർത്തീകരണത്തിന് വേണ്ടി എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ചിന്തിക്കണം പ്രത്യേകിച്ച് അന്യസമുദായക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നൂറ് വട്ടം ആലോചിക്കണം ാലോക്കണം ചിന്തിക്കി കുരിശുദ്ധത്തെ കുറിച്ചുള്ള എൻ്റെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനുള്ളിൽ പലോട്ടം നടന്നിട്ടുണ്ട് നിങ്ങൾ ആ പ്രഭാഷണമൊക്കെ എടുത്തു നോക്കൂ ഞാൻ ഒരിക്കൽ പോലും ക്രിസ്തു മതത്തെ കുറ്റപ്പെടുത്തി പ്രഭാഷണം നടത്തിയിട്ടില്ല എന്താ പറയാൽ പറയുന്നത് യൂറോപ്പിന്റെ തിന്മയാണ് സത്യമാണത് യൂറോപ്പിന്റെ തിന്മ ക്രിസ്തു മതം അങ്ങനെ ചെയ്യൂല മുസ്ലിം സമുദായത്തിന് ഏറെ പരിക്കുണ്ടാക്കിയാണ് കുരിശുദ്ധം പക്ഷെ അത് ആരാ ചെയ്തത് ആരാ ചെയ്തത് നിരീശ്വരവാദികൾ എവിടെയുള്ള അവരുടെ താല്പര്യമാണ് അതിൻ്റെ പിന്നിൽ അതിൽ അറിയാതെ കുറച്ച് ക്രിസ്ത്യാനികൾ പാവപ്പെട്ട ഒരു വശമ്പതരായി എനിക്ക് പ്രസംഗിച്ചൂടെ ഇങ്ങനെ തിരിച്ച് എനിക്ക് പ്രസംഗിക്കാലോ കുരിശുദ്ധം നമ്മുടെ ഒരു മുറിവാണ് എന്താ അങ്ങനെ പറഞ്ഞൂടെ എന്താ പറയാത്തത് അല്ല ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യൂല ഒരു നല്ലവരാണ് എന്റെ ബാധിത എന്താ എന്റെ ബാധിതരെ പരമാവധി ഈ സമുദായങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തണം റഹ്മാനാണ് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും നന്മ ചൊരിയുന്നവനാണ് റബ്ബ് എന്ന് ബോധം നമുക്കുണ്ടാകണം ഇതൊക്കെ അനാവശ്യമായി ഇന്ന് നമ്മൾ നമ്മളെ ബാല്യക്കാര് ചെറുപ്പക്കാര് ചെയ്തുകൊണ്ട് എന്തവർക്ക് ലാഭം ഒരു ലാഭവും ഇല്ല ഇതൊക്കെ ശ്രദ്ധിക്കണം ും ഇതേപോലെയാണ് സംഘടന പ്രശ്നങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ സമസ്തക്കാരാണ് ഉദാഹരണങ്ങൾ ഒരു വാക്ക് പറയേണ്ടത് പോസിറ്റീവായിട്ടാണ് നെഗറ്റീവായിട്ടല്ല